നമസ്കാരം എല്ലാവർക്കും. ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. സ്വർണം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ സ്വർണത്തിന്റെ വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ പലരും ചിന്തിക്കാറുണ്ട്, ഒരല്പം സ്വർണം കൂടുതൽ വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ അത് ഗുണം ചെയ്തേനെ എന്ന്. ഒരു തരി പൊന്നെങ്കിലും ഇല്ലാത്ത ഒരു വീടും കാണില്ല കേരളത്തിൽ. അങ്ങനെയാണ് നമുക്ക് സ്വർണത്തിനോട് ഭ്രമമുണ്ട്. നല്ല രീതിയിൽ സ്വർണം കളക്ട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുമുണ്ട്. എല്ലാവരുടെയിലും കാണും എന്തെങ്കിലുമൊക്കെ ചെറിയ സ്വർണത്തിന്റെ ആഭരണങ്ങളായിട്ട്. അത് ഒരു പക്ഷെ നമുക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്നതാണ്. അത്യാവശ്യം പണത്തിന് ആവശ്യം വന്നാൽ സ്വർണം ഉണ്ടെങ്കിൽ നമുക്ക് പണയം വെക്കുകയോ വിൽക്കുകയോ എന്തെങ്കിലും ഒക്കെ ചെയ്ത് അത് ആ കാര്യങ്ങൾ നേടാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് സ്വർണം നമ്മളുടെ വീട്ടിലേക്ക് അത്യാവശ്യമാണ്. അപ്പോൾ സ്വർണം വർദ്ധിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കുറവുള്ള, വളരെ കുറവ് ഉള്ള വീടുകൾ ഒരുപാടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള വീടുകളിൽ ചെറിയ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഒരു പരിധി വരെയൊക്കെ അവർക്ക് കുറച്ച് കൂടുതൽ സ്വർണം വാങ്ങിക്കാൻ പറ്റും. അത് വർദ്ധിക്കും. അത് കൂടാതെ തന്നെ നിലനിൽക്കുകയും വേണം. കാരണം നമ്മുടെ വീട്ടിൽ സ്വർണം ഉണ്ടായിട്ട് വന്നിട്ട് കാര്യമില്ല, അത് നിലനിൽക്കണം. അത് അടുത്ത പ്രാവശ്യം നമ്മൾ കൊണ്ട് വിൽക്കുകയോ ഇല്ലെങ്കിൽ നമ്മൾ പണയം വെക്കുകയോ ഒക്കെ ചെയ്യാതെ നമ്മളുടെ വീട്ടിൽ നമുക്ക് അത്യാവശ്യത്തിന് ഉതകുന്ന രീതിയിൽ അണിയാൻ വേണ്ടി തന്നെ നമ്മളുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ന് ഇവിടെ പറയുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. വീട്ടിൽ സ്വർണം വർദ്ധിക്കുന്നത് എങ്ങനെ, അത് നിലനിൽക്കുന്നത് എങ്ങനെ എന്നാണ് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സാധാരണഗതിയിൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കുട്ടികളാണെങ്കിലും സ്വർണത്തിന്റെ ഒരു മാലയോ വളയോ കമ്മലോ ഒക്കെ അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് യാതൊരു ചിന്തയും നമുക്കില്ല. ഓക്കെ, നമ്മളുടെ കഴുത്തിലുണ്ട്, നമ്മളുടെ വിരലുകളിലുണ്ട്, നമ്മളുടെ കാലിൽ പാദസരമായിട്ടുണ്ട്, നമ്മളുടെ കാതിൽ കമ്മലുകളായിട്ട് കിടപ്പുണ്ട്. എന്നാൽ അതിനെ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല. റെസ്പെക്ട് ആഗ്രഹിക്കുന്ന ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ബഹുമാനം ആഗ്രഹിക്കുന്ന ഒരു വസ്തുവാണ് സ്വർണം. സ്വർണത്തിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ സ്വർണത്തിന് നമ്മൾ ആ റെസ്പെക്ട് കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ സ്വർണം വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ അണിയുന്ന ഈ ആഭരണങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ തന്നെ അതിൽ അഴുക്ക് നിറഞ്ഞിരിക്കും. കാരണം നമ്മളുടെ ശരീരത്തിലെ ഓരോ ദിവസവും കോശങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൊടിയിലോ ചെളിയിലോ മണ്ണിലോ ഒന്നും പോയില്ലെങ്കിൽ പോലും ഈ കോശങ്ങൾ നമ്മളുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ഇതിനുള്ളിൽ അടിഞ്ഞുകൂടുകയും അഴുക്കാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് സ്വർണ്ണക്കടയിൽ നമ്മൾ ഇത് വിൽക്കാൻ ചെല്ലുമ്പോൾ അവർ ഉടനെ അത് ചൂടാക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെ ചൂടാക്കുമ്പോൾ ഒരു വൃത്തികെട്ട സ്മെല്ലാണ് വരുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ അഴുക്കിന്റെയും ആ സെല്ലുകളും കത്തുന്നതിന്റെ സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ ക്ലീൻ ചെയ്യണം. ഈ ക്ലീൻ ചെയ്യുന്നതിലൂടെ അതിനെ റെസ്പെക്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെ ക്ലീൻ ചെയ്താൽ ലക്ഷ്മിദേവി പ്രസാദിക്കും എന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. ലക്ഷ്മിദേവി പ്രസാദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വർണത്തിന്റെ അളവ് കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള സോഴ്സുകൾ ഉണ്ടായി വരും. എല്ലാ ആഴ്ചയിലും നമ്മൾ ഇത് ചെയ്തിരിക്കണം. ചെയ്യേണ്ട ദിവസവും പറഞ്ഞു തരാം. അതിനൊരു പ്രത്യേക ദിവസമുണ്ട്. ബുധനാഴ്ച നമുക്ക് ചെയ്യാം, അതുപോലെ തന്നെ വെള്ളിയാഴ്ച നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം, നിങ്ങൾക്ക് പറ്റുന്ന ദിവസം നിങ്ങൾ ഇത്തരത്തിൽ ചെയ്തിരിക്കണം. ഓരോ വ്യക്തിയും അവരവർ തന്നെയാണ് അത് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റൊരാളെ ഏൽപ്പിക്കുകയല്ല വേണ്ടത്. സെൽഫ് റെസ്പെക്ട്, അതായത് സെൽഫായിട്ട് നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പതിയെ പതിയെ അതിന്റെ അളവ് കൂടുന്നതായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ അളവ് നമ്മൾ വാങ്ങിക്കാൻ സാധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ഇതിൽ നമുക്ക് ഒരു രൂപ പോലും ചെലവുള്ള കാര്യമല്ല. സാധാരണഗതിയിൽ എങ്ങനെ ക്ലീൻ ചെയ്യുന്നു അങ്ങനെ തന്നെ ചെയ്താൽ മതി. പക്ഷെ അല്പം കഷ്ടപ്പെടണം എന്ന് മാത്രം. അത് നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർണത്തിന്റെ അളവ് നിങ്ങളുടെ വീട്ടിലെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.